വർഷത്തെ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷാഫലം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ആദ്യ 5 റാങ്കിൽ തന്നെ ഒരു മലയാളി സാന്നിധ്യമുണ്ടായപ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ 10 മലയാളികളാണ് ഇടം പിടിച്ചത്. 4 റാങ്ക് നേട്ടം മലയാളിക്കാണ്. എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാറിനാണ് 4 റാങ്ക്. 31 റാങ്ക് മലയാളിയായ വിഷ്ണു ശശികുമാർ. 40 റാങ്ക് നേടിയത് മലയാളിയായ അർച്ചന പി പി. 45 റാങ്ക് രമ്യ ആർ. 59 റാങ്ക് ബിജോ പി ജോസ്. 68 റാങ്ക് കസ്തൂരി ഷാ. എന്നിങ്ങനെ നീളുന്നു പട്ടിക. ഈ വിജയത്തിൽ പാലാ ബുല്ലൻ സ്റ്റഡി സെന്ററിനും ഇത് അഭിമാനത്തിന്റെ നിമിഷമാണ്. 282 റാങ്ക് നേടിയ പാർവതി ഗോപകുമാറും 195 റാങ്ക് കരസ്ഥമാക്കിയ മഞ്ജുഷ ബി ജോർജുമാണ് ബുല്ലൻഡിന് അഭിമാന നേട്ടം നേടിത്തന്നത്. വിജയവീഥിയിൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് സിവിൽ സർവീസ് നേട്ടം കൈവരിച്ച ഓരോ വിദ്യാർത്ഥിയും കടന്നുപോയത്. സോ നിശ്ചയദാർഢ്യത്തോടെ പഠിക്കാനും പരിശ്രമിക്കാനും തയ്യാറാണെങ്കിൽ ആർക്കും ആഗ്രഹിച്ച നേട്ടത്തിലേക്ക് എത്താം എന്നതിന്റെ തെളിവാണ് ഈ പരീക്ഷാഫലം. സിവിൽ സർവീസ് റാങ്ക് പട്ടികയിൽ മലയാളികൾക്കാകെ പ്രചോദനമായ അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാർ, ബുല്ലൻഡിലെ റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥിനിയായ R10 ബാച്ചിലെ രേവതി ഗോപകുമാറിന്റെ സഹോദരിയാണ്. 282 റാങ്ക് നേടിയ പാർവതി 7 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായ അപകടത്തിൽ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ മുന്നേറ്റമാണ് ഉയരങ്ങളിലേക്ക് എത്താൻ കരുത്തായത്. വെറും 12 വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലത് കൈ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റിയത്. ഈ സ്ഥാനത്ത് കൃത്രിമ കൈയാണ് ഇപ്പോഴുള്ളത്. ഇടം കൈ ഉപയോഗിച്ചായിരുന്നു പാർവതിയുടെ തുടർന്നുള്ള പഠനം. എഴുതാനടക്കം ഇടം കൈയായിരുന്നു കരുത്ത്. പഠനത്തിൽ മിടുക്കിയായ പാർവതിക്ക് ആദ്യ ശ്രമത്തിൽ പ്രിലിമിനറി കടമ്പ പോലും കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാമത്തെ ശ്രമത്തിൽ വിജയ വഴിയിലേക്ക് എത്തി. ഇടം കൈ ഉപയോഗിച്ച് പരീക്ഷ എഴുതിയ പാർവതിയുടെ പഠനം ഒട്ടും എളുപ്പമായിരുന്നില്ല. മറ്റുള്ളവരെ പോലെ വേഗത്തിൽ എഴുതാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് കാരണം. മറ്റുള്ളവർ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ 3 മണിക്കൂർ വീതം എഴുതിയപ്പോൾ പാർവതി ഓരോ പരീക്ഷയും 4 മണിക്കൂർ വീതമായി 16 മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർത്തത്. സിവിൽ സർവീസ് പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ച മഞ്ജുഷ ബി ജോർജും ബുല്ലൻ കുടുംബത്തിലെ അംഗമാണ്. പാലാ രാമപുരം സ്വദേശിനിയായ മഞ്ജുഷ 195 റാങ്കാണ് കരസ്ഥമാക്കിയത്. MSc സ്റ്റാറ്റിസ്റ്റിക്സ് ബിരുദധാരിയായ മഞ്ജുഷ 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ 3-ാമത്തെ അവസരത്തിലാണ് സ്വപ്ന നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ തവണ 3-ാം ഘട്ടം വരെ എത്തിയിരുന്നു. 2 തവണ ലക്ഷ്യം കാണാതെ വന്നിട്ടും തളരാതെ അതൊന്നും കാര്യമാക്കാതെ പോരാടിയാണ് 3-ാം തവണ റാങ്ക് നേട്ടം കരസ്ഥമാക്കിയത്. കൂത്താട്ടുകുളം മേരിഗിരി സ്കൂളിലാണ് മഞ്ജുഷ സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കിയത്. ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ തിരിച്ചടികളിൽ പതറാതെ മനക്കരുത്തും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിലെ അഭിമാനകരമായ മുന്നേറ്റം നടത്തിയ ഈ വിദ്യാർത്ഥികളുടെ നേട്ടം കേരളത്തിനും ബ്രില്ലിയന്റിനും ഇരട്ടി മധുരമാണ്. സിവിൽ സർവീസ് പഠിച്ച് റാങ്കിലെത്തുന്ന ഒരു വിദ്യാർത്ഥി ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ്. പലതവണ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും ഒക്കെ കടന്നാണ് അവർ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. എന്നാൽ നീറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് ഇത്രയും കടമ്പകൾ കടക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു പരീക്ഷയിൽ മാത്രം നന്നായി പെർഫോം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന 100-ൽ 10 പ്രതിസന്ധികൾ പോലും ഫേസ് ചെയ്യേണ്ട സാഹചര്യം നീറ്റ് JEE ആസ്പിരൻസിന് ഇല്ല. സോ ഇത്തരം സംഭവങ്ങളിൽ നിന്നും ആത്മവിശ്വാസം കൈക്കൊണ്ട് നിങ്ങൾ മനസ്സിൽ നിശ്ചയദാർഢ്യം ഊട്ടിയുറപ്പിച്ച് നീറ്റ് എക്സാമിന് തയ്യാറായിക്കോളൂ. ലക്ഷ്യം നിങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.